നമസ്കാരം. രണ്ട് തിയേറ്ററുകൾ ഉണ്ട്, വേണമെങ്കിൽ എടുത്തോ എന്നായിരുന്നു ദി കാശ്മീരി ഫയൽസ് എന്ന സിനിമയോട് ആദ്യ ദിവസങ്ങളിൽ കേരളത്തിന്റെ നിലപാട്. അതും ആ തിയേറ്ററുകളിൽ പോസ്റ്ററുകളോ ഷോ സംബന്ധിക്കുന്ന അറിയിപ്പോ ഒന്നും തന്നെയില്ല. അങ്ങോട്ട് ചെന്ന് ചോദിച്ചാൽ മാത്രം പറയും ഷോ ഉണ്ട്, പക്ഷേ ഹൗസ്ഫുൾ ആണെന്ന്. അതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് തത്വമായി അന്നേ തീരുമാനിച്ചു. തിയേറ്ററിൽ പോസ്റ്റർ ഇല്ലെങ്കിൽ ഞങ്ങൾ തിയേറ്ററിന് പുറത്ത് പോസ്റ്റർ വയ്ക്കും. ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തത് ജന ലക്ഷങ്ങളായിരുന്നു. കാശ്മീർ ഫയൽസ് പ്രദർശിപ്പിക്കുന്നില്ല എന്ന് ജനം ചോദിക്കാൻ തുടങ്ങി. കൂടുതൽ വെള്ളിത്തിരകളിലേക്ക് ചിത്രമെത്താതെ നിവർത്തിയില്ലെന്ന അവസ്ഥയായി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി ഇന്നലകളിൽ നാവിട്ടലക്കിയിരുന്ന ഇന്നാട്ടിലെ സാംസ്കാരിക നായകന്മാർ ജിഹാദികളെ പേടിച്ച് മാളത്തിലൊളിച്ചപ്പോൾ മാധ്യമധർമ്മം രാഷ്ട്രത്തിന് വേണ്ടിയെന്ന് തത്വമായി തീരുമാനിച്ചു. നാളെ ഒരു കേരള ഫയൽസ് ഉണ്ടാകാതിരിക്കാൻ ഇന്ന് തന്നെ കാശ്മീർ ഫയൽസ് കാണണമെന്ന മുന്നറിയിപ്പും നൽകി. ഈ ഇതിഹാസ ആവിഷ്കാരത്തിന് തുരങ്കം വയ്ക്കുന്നവർക്കെതിരെ തത്വമയുടെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടത്തിന് വിജയ സൂചനകളെത്തി. ഇന്നു മുതൽ കാശ്മീർ ഫയൽസിന് കേരളത്തിൽ നൂറിലധികം തിയേറ്ററുകൾ. നിറഞ്ഞ സദസ്സുകളിൽ ദേശീയത അലയെടുക്കും. ഇത് തത്വമയുടെ വിജയം, ദേശീയതയുടെ വിജയം. ഒപ്പം നിന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 1000 നന്ദി. മോദിയും BJP അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ഭാരതത്തിൽ വർഗീയ കലാപങ്ങൾ തുടങ്ങിയതെന്ന് അന്തംകമ്മികൾ പറയാറുണ്ട്. അവർക്ക് വേണ്ടി വിവേക് അഗ്നിഹോത്രി എന്ന സംവിധായകൻ ഒരുക്കിയ സിനിമയാണ് ദ കശ്മീർ ഫയൽസ്. കേവലം വിശ്വാസം വ്യത്യസ്തമായി എന്നതുകൊണ്ട് മാത്രം മത ഭീകരവാദികൾ ഒരു സമുദായത്തിന് നേരെ ക്രൂരത അഴിച്ചുവിട്ട കരളലിയിക്കുന്ന കഥ. പിന്നെ മനുഷ്യത്വമുള്ളവർ മാത്രമേ കാണാവൂ. സെലക്റ്റീവായി റോഹിംഗ്യകൾക്ക് വേണ്ടിയും ലക്ഷദ്വീപിന് വേണ്ടിയും കരയുന്നവർക്കും അവരുടെ മൂടുതാങ്ങികൾക്കും ഇത് ചിലപ്പോൾ മനസ്സിലാവില്ല. മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികളും നാണമില്ലാത്ത മലയാള മാധ്യമങ്ങളും മനഃപൂർവ്വം മറച്ചു പിടിച്ച സത്യം ഇന്ന് ജനങ്ങൾക്ക് മുൻപിൽ എത്തുന്നു. മതവികാരം വ്രണപ്പെടുത്തുന്ന ചിത്രമെന്ന് ചിലർ പറയുന്നു. പാകിസ്ഥാന്റെ പിന്തുണയോടെ ഒരു കൂട്ടം വിഘടനവാദികൾ കശ്മീരി ഹിന്ദുക്കളോട് ചെയ്ത കൊടിയ പാതകങ്ങളുടെ അനുഭവ കഥ പറയുന്ന ദി കശ്മീർ ഫയൽസ് എന്ന ചലച്ചിത്രം എങ്ങനെയാണ് ഭാരതത്തിൽ ഒരു വിഭാഗത്തിന്റെ മതവികാരം വ്രണപ്പെടുത്തലാകുന്നത്? കാരണം വ്യക്തമാണ്. വിഘടനവാദത്തിന്റെ വക്താക്കൾ ഇന്ന് രാജ്യത്ത് ശക്തരാണ്. പിറന്ന മണ്ണിൽ അഭയാർത്ഥികളായി കഴിയേണ്ടി വന്ന കശ്മീരി പണ്ഡിറ്റുകൾ. അവരുടെ പലായനത്തിന്റെ കഥ പറയുന്ന ചലച്ചിത്രമാണ് ദി കശ്മീർ ഫയൽസ്. മലയാള രാജ്യത്തെക്കുറിച്ചും യൂണിയൻ ഓഫ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെക്കുറിച്ചുമുള്ള ചർച്ചകൾ തള്ളിവിടുന്ന ആനുകാലിക സാഹചര്യങ്ങളിൽ ഓരോ രാജ്യസ്നേഹികളും അത്യാവശ്യം മനസ്സിലാക്കേണ്ടുന്നതാണ് കശ്മീരി ഹിന്ദുക്കളുടെ പലായനത്തിന്റെ കഥ. കഴിഞ്ഞ 33 വർഷങ്ങൾ കൊണ്ട് ഭരണാധികാരികളാൽ തീർക്കപ്പെട്ട വർഗീയ വിദ്വേഷത്തിന്റെ കോട്ടക്കൊത്തളങ്ങൾ ധൈന്യതയെ അടിച്ചമർത്താൻ വെമ്പൽ കൊണ്ടപ്പോൾ എവിടെ നിന്നോ ഓടിയെത്തിയ ഒരു നിസ്വാർത്ഥ സേവകന്റെ കരങ്ങളാൽ തീർക്കപ്പെട്ട രാമസേതുവാണ് ഇന്ന് കശ്മീരിലെ പണ്ഡിറ്റുകൾക്ക് കഴിഞ്ഞ 8 വർഷം കൊണ്ട് ആശ്വാസകരമായ അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തപ്പെടുവാനുള്ള പാലം നിർമ്മിച്ചു നൽകിയത്. ദി കശ്മീർ ഫയൽസ് ഇതൊരു സിനിമയല്ല, യാഥാർത്ഥ്യങ്ങളുടെ കഥാരൂപമായ അഭിനയത്തിന്റെ അയവിറക്കലുകൾ മാത്രമാണ്. കൂടാതെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ അവസ്ഥയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയും. ഒരു വംശത്തിന്റെ തൂത്തറിയലുകളുടെ നികൃഷ്ടമായ അനുഭവങ്ങൾ പേറി 3 ദശാബ്ദത്തിലുമധികം ശൂന്യതയിൽ തങ്ങളുടെ ജീവിതം തള്ളി നീക്കേണ്ടി വന്ന കശ്മീരി പണ്ഡിറ്റുകളുടെ ജീവിതകഥകൾ അതിന്റെ ഒരു അംശം ആരും കാണാതെ പോകരുത്. ലക്ഷക്കണക്കിന് സൈനികർ 1989 മുതൽ ഇന്ന് വരെ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടാൻ ശ്രമിച്ച അസഖ്യം ക്രൂരമായ പീഡനങ്ങളുടെ കഥകൾ രാഷ്ട്ര ഭക്തരെന്ന് അവകാശപ്പെടുന്നവർ പോലും തിരസ്കരിച്ച് മുന്നേറിയപ്പോൾ ഒരു വംശം തന്നെ കണ്ണുനീർവെറ്റി നിരാശയുടെ പോർക്കളത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട് ധൈന്യതയുടെ മറവിലേക്ക് മാഞ്ഞുപോവുകയായിരുന്നു. റോഹിംഗ്യകൾക്ക് വേണ്ടി കരയുന്നവരും ലക്ഷദ്വീപ് കശ്മീരാകുമെന്ന്
പറയുന്ന നിഷ്പക്ഷത നടിക്കുന്ന മാനവികവാദികളും ഒരിക്കലും ഈ കാശ്മീർ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല കാരണം അവരുടെ മതത്തിന്റെ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു മുഖം മാത്രമാണ് ഈ നിഷ്പക്ഷത വെബ് ഡെസ്ക് തത്വമിനിസ്റ്റ്